ഭരതത്തിൻ്റെ പ്രയാണം എന്നുള്ള പടത്തിൽ ഒരു ഓൾ ഇൻ ഓൾ ആയിട്ട് അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയാൻ വയ്യ, എന്നാലും ഞാനവിടെ കാശില്ലാതെ ഫിലിം തീർന്നപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു, നീ എങ്ങനെങ്കിലും പോയി രണ്ട് റോൾ ഫിലിം വാങ്ങിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് എന്നെ മദ്രാസിന് വിട്ടു. അവിടെ ചെന്നപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞ ആൾക്കാരെയൊക്കെ കണ്ടെങ്കിലും എനിക്ക് ഈ ഫിലിം കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഭരതേട്ടൻ്റെ മേശയുടെ ട്രോ ഇങ്ങനെ തുറന്നപ്പോൾ അതിനകത്തൊരു ഭരതേട്ടൻ്റെ സ്കൂട്ടറിൻ്റെ ബുക്ക് ഇരിക്കുന്നുണ്ട്. ഓ, ഇത് തന്നെ സാധനം എന്ന് പറഞ്ഞിട്ട് അതും ബുക്ക് എടുത്തൊരു മാർവാടിയുടെ അടുത്ത് കൊണ്ടുപോയി പണയം വെച്ചേച്ച് ഫിലിമും വാങ്ങിച്ചുകൊണ്ട് ഞാൻ ചെന്നു. പത്മനാഭൻ്റെ പെരുവഴി അമ്പലം മുതൽ കരിയിലക്കാറ്റ് വരെ എന്നുള്ള സിനിമ വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ഞാൻ പെരുന്തച്ചനല്ല ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത പടം, മാണിക്യക്കല്ല് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയാണ്. പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് കാശിൻ്റെ കാര്യം, രാവിലെ ഷൂട്ടിങ്ങിനിറങ്ങി വെളിയിൽ ചെല്ലുമ്പോൾ കാറുകളെല്ലാം അവിടെ നിരന്ന് കിടപ്പുണ്ടാവും, അതിൻ്റെ അകത്ത് ഒഴിക്കാൻ ഡീസല് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് പെരുന്തച്ചാൻ ഷൂട്ട് ചെയ്തത്. എനിക്ക് അന്നറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇരുന്നാലോചിക്കുമ്പോൾ തോന്നുന്നു അങ്ങനെ പല അറ്റംപ്റ്റും നടന്നിട്ടുണ്ടെന്ന്. മരിച്ചുപോയവളെ ഓർമ്മിച്ച് മനസ്താപം തോന്നാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. ഒന്നും കാണാതെയും കേൾക്കാതെയും പോയ അവൾ നേരത്തെ പോയതിൽ ഇപ്പോഴാ ഞാൻ സന്തോഷിക്കുന്ന രാമ. എത്ര ആള് പണിസ്ഥലത്ത് മരിക്കുന്നു, അടിതെറ്റി വീണ് ഒന്ന് തീർന്നു എന്ന് അറിഞ്ഞ മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അതെ, നിന്റെ ദിവ്യൻ മകൻ തന്നെ. വേദന കൊണ്ട് ഞാൻ എന്തൊക്കെയോ തെറ്റാന്നറിയാം, പക്ഷേ വിചാരിച്ചു പോയി എന്നുള്ളത് ഒരു സത്യമാണ്. വീതുളി എറിഞ്ഞ് കൊടിമരം മുറിച്ചൂരാണ്ട് ലേ, എന്നാലേ മാനം കെടും മുമ്പേ എന്നെ അങ്ങനെ എളുപ്പത്തിലൊന്ന് അരിഞ്ഞിട്ട് അവസാനിപ്പിച്ചതാ എന്റെ രാമ. ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു സംഭവമല്ല. എൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ ആഗ്രഹം ഈ ഒളിവിലെ ഓർമ്മകൾ ഒരു സിനിമയാക്കണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തുന്നുണ്ട്.
കണ്ടുപിടിക്ക്, ഇവിടെ നോക്ക്. ആ വരട്ടെ, ഒരുമിച്ച് വരട്ടെ, വരട്ടെ വരട്ടെ, ഒരുമിച്ച് വരട്ടെ, വരട്ടെ വരട്ടെ, ഒരുമിച്ച് വരട്ടെ. നല്ല സിനിമകൾ കാണുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ അണിയറ ശില്പികളെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം. അതിനുത്തരം പറയേണ്ട സിനിമാ ലോകം തന്നെയാണ്. കാരണം കുടുംബത്തിൽ ഈ പറഞ്ഞതുപോലെ രണ്ട് കുട്ടികൾ, അവരുടെ വളർച്ച, അതിലെല്ലാം അദ്ദേഹം ആക്റ്റീവായിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സിനിമാ ലോകം അദ്ദേഹത്തിന് വഞ്ചിച്ചു എന്ന് തന്നെ ഞാൻ പറയുകയാണ്. കാരണം നല്ല രീതി വന്ന ഒരു കലാകാരനെ വളർത്താനല്ല സിനിമയിൽ സിനിമാ ലോകം ശ്രമിച്ചത്, അദ്ദേഹത്തിനെ തളർത്താനാണ് അത് ശ്രമിച്ചതെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ആ ഇത് തടഞ്ഞു നിൽക്കാനുള്ള ശേഷി ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാതെ പോയതുകൊണ്ടും കൂടെ ആയിരിക്കാം. അത് ഈശ്വര നിശ്ചയമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അത് ഈശ്വര നിശ്ചയമെന്ന് പറഞ്ഞെടുത്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ഞങ്ങളുടെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കിട്ടുകയും ചെയ്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡും ഏറ്റവും വലിയൊരു നേട്ടവുമായിട്ടാണ് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം കരുതുന്നത്. ഒരു പക്ഷേ അല്ലാതെ പോയിരുന്നെങ്കിൽ ഈ കുടിലതകൾ നിറഞ്ഞ ഈ സിനിമയിൽ അദ്ദേഹത്തിനെ പോലുള്ള ഒരു വളരെ സാത്വികം, സാത്വികനെന്ന് തന്നെ ഞാൻ പറയും, അദ്ദേഹത്തിന് നിലനിൽക്കാൻ പറ്റാതെ വന്ന എന്തെങ്കിലും അദ്ദേഹത്തിന് സംഭവിച്ചു പോകുമായിരുന്നോ എന്ന് വരെ നമുക്ക് അറിയാൻ പറ്റില്ല. കുടുംബ ബന്ധങ്ങളുടെ സ്നേഹവലയത്തിൽ ഈ പ്രതിഭ എന്നും ഭദ്രമായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ശിഷ്യവൃന്ദം ആരാധനയോടെ നമ്രശിരസ്കരായി പ്രണമിക്കുന്നു. ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ എന്ന ചോദ്യത്തിന് മനസ്സു നുറുങ്ങും വിധം ചിരിക്കുന്ന ഈ അജയ്യ താരത്തിന് മുന്നിൽ മലയാള സിനിമയുടെ വക്രബുദ്ധികളും കുതന്ത്രങ്ങളും പശ്ചാത്താപത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് കടലെടുത്തു പോകുന്നു. വിഷ്ണുവർണി നമസ്തുഭ്യം.